ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ജെനിയ ഫ്രോസ്. ഇന്നത്തെ ഈ വീഡിയോയില് കുറച്ച് അപ്ഡേറ്റ്സ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം വിസ ആപ്ലിക്കേഷൻ, ബയോമെട്രിക്സ്, അതുമായിട്ടുള്ള കാര്യങ്ങള്. രണ്ടാമത്തെ സ്റ്റുഡൻസിന്റെ കുറച്ച് അപ്ഡേറ്റ്സ്. മൂന്നാമതായിട്ട് കാനഡയിൽ ലോക്ക്ഡൗൺ ആണ്, അതിന്റെ കാര്യങ്ങൾ. ജനുവരി ഇൻടേക്കിന് വരുന്ന ആൾക്കാർ, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയില്. ഒന്നാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്, വിസ ആപ്ലിക്കേഷൻ സെന്റർ ഓപ്പൺ ആയിട്ടുണ്ട് ഇന്ത്യയിൽ. കുറച്ച് സ്ഥലങ്ങളിലാണ് ഓപ്പൺ ആയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ബയോമെട്രിക്സിന്റെ റിക്വസ്റ്റ് കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഇത്രയും നാളും നമ്മളെല്ലാം വെയിറ്റ് ചെയ്യായിരുന്നു എപ്പോഴാണ് ബയോമെട്രിക് സെന്റർ ഓപ്പൺ ആവുക. കുറേ നാളായിട്ട് അടഞ്ഞു കിടക്കുന്നു. പക്ഷേ കഴിഞ്ഞ ആഴ്ച ഓപ്പൺ ആയിട്ടുണ്ട്. പോസിറ്റീവ് ആയിട്ടുള്ള നല്ലൊരു കാര്യമാണ്. ബയോമെട്രിക്സുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങളുണ്ട്. അത് ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ലാപ്ടോപ്പിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. നവംബർ 20 മുതൽ കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബയോമെട്രിക്സിന്റെ അപ്ലിക്കേഷൻ കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നവംബർ 25 അങ്ങനെ അപ്ഡേറ്റ്സ് ആയിട്ട് ഓരോന്ന് ഇങ്ങനെ അവർ ആഡ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. സെന്റേഴ്സ് കാര്യങ്ങൾ, ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. നവംബർ 20 മുതൽ, കഴിഞ്ഞ ആഴ്ച മുതൽ ഓപ്പൺ ആയ കുറച്ച് വിസ അപ്ലിക്കേഷൻ സെന്റേഴ്സ് ഞാൻ പറഞ്ഞു തരാം. 6 ഓപ്പൺ ആയത് ഡൽഹി, ജലന്ധർ, ചണ്ഡീഗഡ്, മുംബൈ, അഹമ്മദാബാദ് ആൻഡ് ബാംഗ്ലൂർ. ഇത്രയും സെന്ററുകളാണ് നവംബർ 20 ഓപ്പൺ ആയത്. ഫാമിലി ക്ലാസ് അപ്ലിക്കൻസ്, സ്റ്റുഡന്റ് വിസ, ഇവർക്കാണ് മെയിൻ പ്രയോറിറ്റി. അതുകൊണ്ട് തന്നെ സ്റ്റുഡന്റ് ആയിട്ട് ജനുവരി ഇൻടേക്ക് ഇല്ലേ, അതിനുശേഷം വരുന്ന ആൾക്കാർ, മെയിൻ ഇൻടേക്കിനെല്ലാം വരുന്ന ആൾക്കാർക്ക് ഇത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അവർക്ക് ബയോമെട്രിക്സ് പെൻഡിങ് ആയി നിൽക്കുന്നതിനെ കൊണ്ട് മാത്രം കാനഡയിലേക്ക് വിസ കിട്ടാതെ നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവർക്കെല്ലാം ഈ അപ്ഡേറ്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. മറ്റൊരു കാര്യം, വാക്കിംഗ് പരിപാടി ഒന്നുമില്ല. നമ്മൾ നേരിട്ട് പോയിട്ട് ചെയ്യുന്ന എല്ലാം സ്റ്റോപ്പാണ്. എല്ലാം ഓൺലൈൻ കൂടെയാണ്, വെബ് ഫോം വഴിയാണ്, ഓൺലൈൻ കൂടെ മാത്രമാണുള്ളൂ. നമ്മൾ അവിടേക്ക് പോകുന്നത്, അവരുടെ വെബ്സൈറ്റ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അപ്പോയിന്റ്മെന്റ് എടുക്കാൻ വരെ അങ്ങോട്ട് പോകരുത്, അതിനൊന്നും അലോഡില്ല. ജസ്റ്റ് ഓൺലൈൻ കാര്യങ്ങള്. എങ്ങനെയാണ് ബയോമെട്രിക്സിന്റെ കാര്യങ്ങൾ നമ്മൾ ബുക്ക് ചെയ്യുന്നത്? ലാപ്ടോപ്പിലേക്ക് പോവാം. ബയോമെട്രിക്സിന് വേണ്ടിയെല്ലാം നമ്മൾ വിസ ആപ്ലിക്കേഷന്റെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ പോകേണ്ടത് VFSglobal.ca ഫസ്റ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ അതിൽ നമ്മളെ രാജ്യം സെലക്ട് ചെയ്യണം. നമ്മളെ രാജ്യം ഇന്ത്യ നമ്മൾ സെലക്ട് ചെയ്യണം. ഇന്ത്യയിൽ നിന്നാണെങ്കിൽ നമുക്ക് ഇന്ത്യൻ്റെ ഡീറ്റെയിൽസ്, പല രാജ്യങ്ങളെ നമുക്ക് കാണാൻ പറ്റും. അതിൽ എവിടെ എൻ്റെ ഇന്ത്യ, ഇന്ത്യയിൽ ക്ലിക്ക് ചെയ്യുക ജസ്റ്റ്. അപ്പോൾ അതിൽ അറിയാൻ പറ്റും നമുക്ക് എവിടെയെല്ലാം ലൊക്കേഷൻ, എവിടെയെല്ലാം ഓപ്പൺ ആയത്, അതിൻ്റെ ടൈമിങ് കാര്യങ്ങളെല്ലാം അറിയാം. ഇതിലെ ഈ പേജ് ഫസ്റ്റ് വരുമ്പോൾ തന്നെ ഇത് ഡിസ്മിസ് ചെയ്യാതെ ഇതിൽ പോവുക. കാനഡ വിസ ആപ്ലിക്കേഷന് ഇതിലാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉള്ളത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, നമ്മളെ അടുത്ത സ്റ്റേജിലേക്ക് അവർ കൊണ്ടുപോകും. അപ്പം ഈ പേജിലാണ് COVID-19 അപ്ഡേറ്റ്സിലാണ് മെയിൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവര് പറയുന്നത്. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്, നവംബർ 20 മുതൽ വിസ ആപ്ലിക്കേഷൻ ക്യാൻ ബിഗിൻ സ്കെഡ്യൂളിംഗ് ലിമിറ്റഡ് അപ്ലിക്കൻസ്. കുറച്ച് ആൾക്കാരെ മാത്രമാണ്, അല്ലെങ്കിൽ ലിമിറ്റഡ് അപ്പോയിന്റ്മെന്റ്സ് മാത്രമാണ് അവർ ചെയ്യുന്നുള്ളൂ. അപ്പം ബയോമെട്രിക്സ് എൻറോൾമെന്റ്സ്, കാനഡ വിസ ആപ്ലിക്കേഷൻ സെന്റേഴ്സ്, 6 എന്ന് ഞാൻ പറഞ്ഞില്ല. 6 എന്ന് പറഞ്ഞാൽ ഡൽഹി, ജലന്ധർ, ചണ്ഡീഗഡ്, മുംബൈ, അഹമ്മദാബാദ് ആൻഡ് ബംഗ്ലൂർ. അപ്പൊ ഇത്രയും സിറ്റികൾ മാത്രമാണ് ആദ്യത്തെ ഈ 20 കഴിഞ്ഞ ആഴ്ച മുതൽ ചെയ്തത്. അപ്പം പിന്നെ വേറൊരു കാര്യം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, എഫക്റ്റീവ് 25 നവംബർ 2020. അപ്പൊ അവിടെയും കാനഡ സെയിം കാര്യം തന്നെയാണ്. ഇതിൽ മെയിൻ ആയിട്ടുള്ള കാര്യം പറയുന്നത് ഫാമിലി ക്ലാസ് പ്രയോറിറ്റീസ് ആണ്. മെയിൻ ആയിട്ടുള്ള ഫാമിലി ക്ലാസ് പ്രയോറിറ്റീസ് പ്ലസ് സ്റ്റുഡൻറ് പെർമിറ്റ്, ഇവർക്ക് രണ്ടുപേർക്കാണ് പ്രയോറിറ്റി. സ്റ്റഡി പെർമിറ്റ് സ്റ്റുഡൻസ്, �ഫാമിലി ക്ലാസ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസംബർ 2 മുതൽ ഇതിന്റെ എൻറോൾമെന്റ് കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും, ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഈ കാര്യങ്ങള്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും പറ്റും. ബയോമെട്രിക്സിന് വേണ്ടി വിസ കാര്യങ്ങൾക്കെല്ലാം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെന്റർ സെലക്ട് ചെയ്യുക. സെന്റർ സെലക്ട് ചെയ്തിട്ട് ന്യൂഡൽഹിയാണ്, ന്യൂഡൽഹി നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു വെബ് ഫോം ഉണ്ട്. വെബ് ഫോം ക്ലിക്ക് ചെയ്തിട്ട് ഫിൽ ചെയ്ത് പോയാൽ മതി, വേറെ ഒന്നുമില്ല. ജസ്റ്റ് നിങ്ങളുടെ ഡീറ്റെയിൽസ്, ബിൽ നമ്പറും ഡീറ്റെയിൽസും മാത്രം കൊടുത്തിട്ട്
നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും, ഈസി ആണ്. വെബ് ഫോമിൽ ക്ലിക്ക് ചെയ്താൽ പോകാൻ പറ്റും. ഇത്രയുള്ളൂ ഈ കാര്യം. ഈ സെക്ഷൻ ഈസി ആണ്, നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കുക. ഇത് മൊത്തം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരാം, ഇമ്പോർട്ടൻ്റ് ആണ്, മൊത്തം വായിച്ചു നോക്കുക. ഈ നവംബർ 25 അല്ലെങ്കിൽ ഡിസംബർ 2 കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അത് നോക്കുക. രണ്ടാമത്തെ കാര്യം സ്റ്റുഡൻസിന്റെ ജനുവരി ഇൻടേക്ക്, മെയിൻ ഇൻടേക്കിന് എല്ലാം കാൻഡിഡേറ്റ് വന്ന് പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ആണ്. നാട്ടില് PFS വിസ ആപ്ലിക്കേഷൻ സെന്ററിൽ ഓപ്പൺ ആയതുകൊണ്ട് കിട്ടിയൊരു ഗുണം. കുറെ ആൾക്കാർക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ജനുവരി ഇല്ലെങ്കിൽ മെയ് ഇൻടേക്കിന് നമുക്ക് വരാൻ പറ്റുമെന്ന്. അതിൽ ഒരു പ്ലസ് ആയിട്ട് നിൽക്കുന്നതാണ് ഇത്. അതോടൊപ്പം തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു കോളേജിന് ഒരു പ്രത്യേക പ്ലാൻ, റെഡിനെസ് പ്ലാന്, കോവിഡ് റെഡിനെസ് പ്ലാന് സബ്മിറ്റ് ചെയ്തിട്ട് അപ്രൂവ് ആയിട്ടുള്ള ആൾക്കാർക്ക് സ്റ്റുഡൻസിനെ കൊണ്ടുവരാനുള്ള ഒരു സൗകര്യമുണ്ട്. അപ്പം ഇത് രണ്ടും കൂടി കേൾക്കുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്, അങ്ങോട്ട് വരുന്ന കാര്യങ്ങളെല്ലാം നടക്കുന്ന രീതിയിലാണ്. പക്ഷേ ഇവിടെ കാനഡയില് ഇന്നലെ മുതൽ ലോക്ക്ഡൗൺ ആയിരുന്നു. ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ കട്ട ലോക്ക്ഡൌൺ ഒന്നും ഇല്ല. ജസ്റ്റ് ഞാൻ ഓഫീസിൽ പോയിട്ട് വന്നതാണ്. ഇപ്പോൾ ഓഫീസിൽ പോകുന്നതും ഓഫീസുകൾ എസൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു പ്രശ്നമില്ല, സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഹൈലി ടൈറ്റ് ആയിട്ടുള്ളതല്ല. പക്ഷേ ഡിസംബർ ആകുന്നതോടെ 6,000 മുതൽ 7,000 എല്ലാം മേലെ കേസുകൾ കൂടി കൂടി പോകുന്നതാണ് കേട്ടത്. കൊറോണയുടെ 2 ഇൻക്യുബേഷൻ പീരീഡ് കവർ ചെയ്യുന്ന രീതിയിലാണ് അവർ കണക്കാക്കിയത്. അടുത്ത മാസം വരെയാണ് ലോക്ക്ഡൌണ്. അപ്പം ഈ മാളില് ഇല്ലെങ്കിൽ എസൻഷ്യൽ അല്ലാത്ത ബിസിനസ്സുകളെല്ലാം കപ്പ് സൈഡ് പിക്കപ്പും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആയിട്ട് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫ്രൈഡേ, ഇവിടെ ബ്ലാക്ക് ഫ്രൈഡേ ആണ്, വളരെ തിരക്ക്, ഏറ്റവും തിരക്ക് വരുന്ന ഷോപ്പിംഗ് മാളിലെല്ലാം തിരക്ക് വരുന്ന സമയമാണ്. പക്ഷെ അതിലെങ്ങനെയാവും അറിയില്ല, ഈ ഏരിയകളെല്ലാം പല മാളുകളെ ലിമിറ്റ് ചെയ്തു, ആൾക്കാരെ ലിമിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. അതൊരു ഇഷ്യൂസ് ആണ്. അപ്പം തന്നെ സ്റ്റുഡൻ്റ് ആയിട്ട് വരുന്ന ആൾക്കാർക്കെല്ലാം, ഇങ്ങനെ വരുന്ന പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ട്, അവർക്ക് ഉള്ള ചില മാൻഡേറ്ററി കാര്യങ്ങളെല്ലാം ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. 14 ഡേയ്സ് ക്വാറന്റൈൻ കാര്യങ്ങളിലുണ്ട്, അത് കുറയ്ക്കണം എന്നും പറഞ്ഞിട്ട് കുറച്ച് ന്യൂസ് വരുന്നുണ്ട്. പക്ഷെ അത് കൺഫേം ആയിട്ടില്ല, അത് അടുത്തടുത്ത വീഡിയോയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, സ്റ്റുഡൻസ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് പോസിറ്റീവ് വരുന്ന കാര്യങ്ങളാണ്, അതിന് വലിയ പ്രശ്നങ്ങളൊന്നും വരാതെ തന്നെ ഇങ്ങോട്ട് വരാൻ പറ്റും തോന്നുന്നു. വിസ ആപ്ലിക്കേഷൻ റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ, ബയോമെട്രിക്സ് കാര്യങ്ങൾ നാട്ടിൽ ഓപ്പൺ ആയി തുടങ്ങിയിട്ടുണ്ട്. ഗൾഫിലെല്ലാം പോയിട്ട് ചെയ്യാൻ എന്റെ ഫ്രണ്ട്, അടുത്ത ഫ്രണ്ട് പോകാൻ പ്ലാൻ ചെയ്തിരുന്നു. അവിടെ പോയിട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് കുറെ നാളായി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന അങ്ങനെയെല്ലാം ഉണ്ട്. പക്ഷെ അവർക്കൊന്നും അതിന്റെ ആവശ്യമൊന്നും ഇല്ല, നാട്ടിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ബാംഗ്ലൂരിലും ഇപ്പൊ ഉണ്ട്. അപ്പം ബാംഗ്ലൂർ കാര്യങ്ങൾ നിങ്ങൾ ബുക്ക് ചെയ്യാം, ലേറ്റ് ആകാതെ എല്ലാ കാര്യങ്ങളും ബുക്ക് ചെയ്യണം. നമുക്കൊരു ബിൽ നമ്പർ ഉണ്ട്, ഒരു സ്പെസിഫിക് നമ്പർ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമ്മൾ അപ്ലിക്കേഷൻ നമ്പർ വെച്ചിട്ടാണ് ബുക്ക് ചെയ്യുന്നത്. കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാ സ്ഥലത്തും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എല്ലാ സെന്ററിലും നമ്മൾ കിട്ടാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്യരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ബുക്ക് ചെയ്താൽ നമ്മളെ ചാൻസ് കുറയെ ചെയ്യാം. അപ്പോൾ നമ്മളൊരു സ്പെസിഫിക് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ആ രീതിയിൽ തന്നെ ചെയ്യണം. ഓക്കെ ഗൈസ്, ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്തടുത്ത വീഡിയോയിൽ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓൾറെഡി പെൻഡിംഗ് ആയിട്ട് കുറെ വീഡിയോസ് നിങ്ങൾ ചോദിച്ച വീഡിയോസ് ഞാൻ ചെയ്യാനുണ്ട്. അതിന് അടുത്തടുത്ത വീഡിയോസിൽ കൂടുതൽ വീഡിയോസ് ഇനി അടുത്തടുത്ത ദിവസങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്യും, അത് വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ജെനിയ ഫ്രോസ്. Tell me that you love me, even if it's fake.